സർജറി എന്നത് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമായിരിക്കും എന്നതിൽ എനിക്ക് സംശയം ഒട്ടുമില്ല. പക്ഷേ സർജറിയെ നമ്മൾ ഏറ്റവും വിവേകത്തോടെ വേണം സമീപിക്കാൻ. നമ്മൾ തിരഞ്ഞെടുക്കുന്ന ആശുപത്രിയും ഡോക്ടർമാരും ഒക്കെ അത്രമേൽ പ്രധാനപ്പെട്ട ഒന്നാണ്. നമ്മൾ സമീപിക്കുന്ന ഡോക്ടർ ഈ വിഷയത്തിൽ എത്രമാത്രം സ്കില്ലുള്ള ആളാണെന്നും അയാൾക്ക് എത്ര കണ്ട് അനുഭവ സമ്പത്തുണ്ട് എന്നും നമ്മൾ വളരെ നന്നായി പരിശോധിക്കേണ്ടത് അത്യാവശ്യമാണ്. ഡോക്ടർമാർക്ക് ചെയ്തു തെളിയാൻ ഒരാൾ കഴിഞ്ഞാൽ അടുത്തയാൾ വരും. നമുക്ക് ജീവിതം ഒന്നേയുള്ളൂ. സർജറിക്ക് മുമ്പ് തന്നെ എന്തൊക്കെയോ ആണ് നമ്മുടെ ശരീരത്തിൽ അവർ ചെയ്യാൻ പോകുന്നത് എന്ന് വിശദമായി തന്നെ ചോദിച്ചു മനസ്സിലാക്കുക. പണ്ട് മരിക്കുമോ ജീവിക്കുമോ എന്ന് പോലും ഉറപ്പില്ലാത്ത പ്രാകൃത സർജറികളൊക്കെ ചെയ്തിരുന്ന ആ കാലം കഴിഞ്ഞു. ലോകം ട്രാൻസ്ജെൻഡേഴ്സ് ആരോഗ്യത്തിൽ ബഹുദൂരം പോയി കഴിഞ്ഞു. ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെ ജീവിതവും ശരീരവും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് മാത്രമാണ് പ്രധാനപ്പെട്ടത്. ബാക്കിയുള്ളവർക്ക് ചോദിക്കാനും പറയാനും ആളുകളോ നിയമങ്ങളോ ഇല്ലാത്ത ജീവികൾ മാത്രമാണ് നമ്മൾ. അതുകൊണ്ട് നമ്മൾ തന്നെ സൂക്ഷിക്കുക. സ്വന്തം വ്യക്തിത്വത്തിൽ ജീവിക്കാൻ ആഗ്രഹിച്ചു ഒടുവിൽ ആരുടെയൊക്കെയോ പിഴവ് മൂലം ജീവിതം അവസാനിപ്പിക്കേണ്ടി വന്ന ട്രാൻസ് യുവതിയുടെ ഫേസ്ബുക്ക് കുറിപ്പാണിത്. അതെ, ട്രാൻസ്ജെൻഡേഴ്സിനോട് സമൂഹം കാണിക്കുന്ന അവഗണനയുടെ ഇരയാണ് കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്ത അനന്യ എന്ന ട്രാൻസ് യുവതി. ആദ്യ ട്രാൻസ്ജെൻഡർ റേഡിയോ ജോക്കിയും ക്വിയർ ആക്ടിവിസ്റ്റുമാണ് അനന്യ കുമാരി അലക്സ്. ചൊവ്വാഴ്ച രാത്രി കൊച്ചിയിലെ ഫ്ളാറ്റിൽ തൂങ്ങി മരിച്ച നിലയിലാണ് അനന്യയുടെ മൃതദേഹം കണ്ടെത്തിയത്. സ്വന്തം വ്യക്തിത്വത്തിൽ ജീവിക്കുക എന്നത് ഏതൊരു ട്രാൻസ്ജെൻഡേഴ്സിന്റെയും ആഗ്രഹമാണ്. അത്തരത്തിൽ അനന്യ ലിംഗമാറ്റ ശസ്ത്രക്രിയയ്ക്ക് വിധേയമായിരുന്നു. ഒരു വർഷം മുമ്പ്, കൃത്യമായി പറഞ്ഞാൽ 2020 ജൂൺ 14-ന് അനന്യ അലക്സ് ഫേസ്ബുക്കിൽ തന്റെ ജീവിതത്തിന്റെ നിർണായക ഘട്ടത്തിന് മുമ്പുള്ള സന്തോഷങ്ങളും പ്രതീക്ഷകളും പങ്കുവച്ച് സ്വന്തം ശരീരത്തെയും മനസ്സിനെയും താൻ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് മാറ്റുന്നതിനെ കുറിച്ച് ഒരു കുറിപ്പിട്ടിരുന്നു. പക്ഷെ ആ വലിയ സ്വപ്നവും അതിലേക്കുള്ള യാത്രയും അവൾക്ക് സമ്മാനിച്ച വേദന വാക്കുകൾക്കും അതീതമായിരുന്നു. കൊച്ചിയിലെ റെനൈ മെഡിസിറ്റി ആശുപത്രിയിലായിരുന്നു അനന്യയുടെ ലിംഗമാറ്റ ശസ്ത്രക്രിയ നടന്നത്. എന്നാൽ ഈ ശസ്ത്രക്രിയയാണ് അനന്യയെ ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്ന് തന്നെ പറയാം. ഈ ശസ്ത്രക്രിയയിൽ സംഭവിച്ച ഗുരുതരമായ വീഴ്ച അനന്യയെ ശാരീരികമായും മാനസികമായും ബാധിച്ചിരുന്നു. ഒന്ന് ചിരിക്കാൻ പോലും കഴിയാത്ത വിധം വല്ലാത്ത വേദനയാണ് അനന്യ നേരിട്ടതെന്നാണ് അവരുടെ ട്രാൻസ് കൂട്ടായ്മയിലെ സുഹൃത്തുക്കൾ പറയുന്നത്. എന്നാൽ താൻ പ്രതീക്ഷിച്ച ഭംഗിയുള്ള ലൈംഗികാവയവം ലഭിച്ചില്ലെന്ന പരാതി അനന്യ ഉന്നയിച്ചിരുന്നു എന്നാണ് ആശുപത്രി പറഞ്ഞത്. ഈ സാഹചര്യത്തിൽ അനന്യയെ കളിയാക്കുന്ന ആശുപത്രിക്കെതിരെയും പ്രതിഷേധമുയർന്നിരുന്നു. അനന്യയെ ആശുപത്രി ജീവനക്കാർ മർദ്ദിച്ചിരുന്നുവെന്നാണ് അനന്യയുടെ അച്ഛൻ പറയുന്നത്. പല സമയത്തും ഡോക്ടറുടെ സേവനം ലഭ്യമായിരുന്നില്ല. മെച്ചപ്പെട്ട ചികിത്സയല്ല ആശുപത്രിയിൽ നിന്ന് ലഭിച്ചതെന്നാണ് വെളിപ്പെടുത്തൽ. ഒരു ഓൺലൈൻ ചാനലിനോട് അനന്യ ശസ്ത്രക്രിയയ്ക്ക് ശേഷമുള്ള തന്റെ ശാരീരിക ബുദ്ധിമുട്ടുകൾ തുറന്നു പറഞ്ഞിരുന്നു. എന്നാൽ അനന്യയുടെ മരണത്തിനു ശേഷമാണ് അത് ചർച്ചയാകുന്നത്. ട്രാൻസ് സമൂഹത്തിനാകെ ആത്മവിശ്വാസം നൽകിയിരുന്ന അനന്യയ്ക്ക് ഒടുവിൽ താൻ സഹിച്ച വേദനയുടെ കടിഞ്ഞാൻ പൊട്ടിയപ്പോഴാകും ആത്മഹത്യ തെരഞ്ഞെടുത്തത്. ക്ലബ് ഹൗസിൽ നടന്ന ചർച്ചകളിലും തന്റെ സുഹൃത്തുക്കളോടുമൊക്കെ താൻ അനുഭവിക്കുന്ന വേദനയെക്കുറിച്ച് അനന്യ തുറന്നു പറഞ്ഞിരുന്നു. ഒരു ഘട്ടത്തിൽ സർജറി ചെയ്ത ഭാഗം അവർ പ്രൊഫൈൽ ചിത്രമാക്കുകയും ചെയ്തു. ഹോർമോൺ തെറാപ്പിയും ലിംഗമാറ്റ സർജറിയും ട്രാൻസ് മനുഷ്യരുടെ അടിസ്ഥാന അവകാശങ്ങളും ആവശ്യങ്ങളുമാണ്. സാമൂഹികമായും സാമ്പത്തികമായും പിന്തള്ളപ്പെട്ട ട്രാൻസ് കമ്മ്യൂണിറ്റിയിലെ വ്യക്തികൾ വൻതുക നൽകിയാണ് ലിംഗമാറ്റ സർജറിക്ക് വിധേയരാകുന്നത്. നിലവിൽ സർജറിക്ക് ശേഷമാണ് ഗവൺമെന്റ് സാമ്പത്തിക സഹായം അനുവദിക്കുന്നത്. ഇതോടെ സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്തം തീരാൻ പാടില്ല. സർജറികളുടെ വിജയനിലവാരവും മറ്റും ന്യായമായി അന്വേഷിക്കേണ്ടതുണ്ട്. അനന്യ ഉയർത്തിവിട്ട പ്രശ്നം പരിഹരിക്കപ്പെട്ടാൽ മാത്രമേ അവരുടെ മരണത്തോടെങ്കിലും നീതി കാണിക്കാനാകൂ.